ചക്ഷുശ്രവണ ഗളസ്തമാം ദർദൂരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ എന്നൊരു പ്രയോഗമുണ്ട് ഈ അധ്യാത്മരാമായണം ക്ലിപ്പാട്ടിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ഇത് നമ്മുടെ എൻ സി പി കാരെ ഉദ്ദേശിച്ച് എഴുതുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് ഒരു പാമ്പിൻ്റെ വായിൽ തവള ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്ന പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ സി പിയുടെ സ്ഥിതി ഇതാണ് ഇവിടെ കാരണഭൂതൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ആടി ഉലയുകയാണ് അൻവറിൻ്റെ ആരോപണത്തിൽപ്പെട്ട് ആ നേരത്തെ തന്നെ മാസപ്പടി ആരോപണമുണ്ട് അതിൻ്റെ പുറത്താണ് കേരള പോലീസ് മൊത്തം സംഖ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എം ആർ അജിത് കുമാറിനെ ആ പി ശശി സംരക്ഷിക്കുന്നു രണ്ടുപേരെയും പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്ന വലിയ ആരോപണം നേരിടുകയാണ് അത് നാട്ടിൽ സാമുദായിക ചേരീവിനും ഇടവരുത്തിയിരിക്കുന്നു രാഷ്ട്രീയത്തിൽ തന്നെ ഇന്നലെ വരെ പിണറായി വിജയൻ ഒരു യോഗ്യനാണ് മഹാനാണ് മതേതരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ വരെ ഇന്നിപ്പോൾ പോലീസ് സംഘി പോലീസാണ് മുഖ്യമന്ത്രിയെ ഒന്നിനും കൊള്ളില്ല ചായക്കട നടത്താൻ പോലും അറിയാൻ പാടില്ലാത്ത മുഖ്യനാണ് ഇരുപത്തൊമ്പത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ തന്നെ പറയും പാർട്ടി ലീഡർഷിപ്പ് തന്നെ ഈ സ്വതന്ത്ര നിലക്കിരുത്താനല്ല മറിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി നിലനിർത്താനാണ് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് മന്ത്രിസഭ തന്നെ ആകെ കുഴപ്പത്തിലായിരിക്കുകയാണ് ആ സമയത്താണ് ഈ കത്തുന്ന പുറയുടെ കഴുക്കോലൂരുക എന്ന് പറഞ്ഞ പോലെ എൻ സി പി അവരുടെ മന്ത്രിയെ മാറ്റി വേറൊരു മന്ത്രിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നിലവിലുള്ള മന്ത്രി നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ ശശീന്ദ്രനാണ് എ കെ ശശീന്ദ്രൻ ശശീന്ദ്രൻ വലിയ പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് ജയിക്കുന്നത് എൺപത്തി രണ്ടിൽ വിജയം ആവർത്തിച്ചു എൺപത്തി ഏഴ് വരെ അദ്ദേഹം നിയമസഭ അങ്ക് അന്ന് ഈ കോൺഗ്രസ് പിളർന്ന് ഇവർ ഈ ആൻ്റണി ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ് ആൻ്റണി സംഘമൊക്കെ മാതൃസംഘടനയിലേക്ക് മടങ്ങിയപ്പോഴും ശശീന്ദ്രൻ പോയില്ല ശശീന്ദ്രൻ കോൺഗ്രസ് എസ് ആയിട്ട് നെഞ്ചി പിടിച്ചു ശശീന്ദ്രൻ്റെ കൂടെ നിന്ന ആളാണ് പി സി ചാക്കോ പക്ഷേ ചാക്കോ എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഒരു എൺപത്താറായപ്പോഴത്തേക്കും കോൺഗ്രസ് എസ് ഉപേക്ഷിച്ച് ഇന്ദിരാ കോൺഗ്രസിലേക്ക് പോയി അവിടെ കുറന്നാളിങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് അവസാനം തൃശ്ശൂർ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിച്ചു പിന്നീട് മൂന്നപുരത്തു നിന്ന് ജയിച്ചു പിന്നെ ഒരു പ്രാവശ്യം ഇടുക്കിയിൽ നിന്ന് ജയിച്ചു പിന്നെ കോട്ടയത്ത് വന്ന് നിന്നപ്പോൾ തോറ്റു പിന്നെ കുറച്ചാളത്തേക്ക് സീറ്റ് കിട്ടിയില്ല പിന്നെ തൃശ്ശൂർ വന്ന് നിന്ന് ജയിച്ചു പിന്നെ ആ ചാലക്കുടിയിൽ വന്നപ്പോൾ ചാലക്കുടിക്കാരെ അദ്ദേഹത്തെ ഡീസൻ്റായിട്ട് തോപ്പിച്ചു ഇതാണ് ചാക്കോയുടെ ഒരു പാർലമെൻ്ററി ജീവിതം അത് കഴിഞ്ഞ് പുള്ളി രാജ്യസഭ കെട്ടുമെന്ന് നോക്കി സോണിയാഗാന്ധിയെ കൊണ്ടൊരു വിധത്തിൽ സംബന്ധിപ്പിച്ചു ഇവിടെ വന്നപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും മാണി എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ചാക്കോയ്ക്ക് സീറ്റില്ല എന്ന് പറയും ആ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കിച്ചു അതിലെ നിരാശനും ഹാതാശനുമായി തീർന്ന ചാക്കോച്ച് പോകാൻ ഒരു സ്ഥലവും ഇല്ലാതെ അദ്ദേഹം എൻ സി പിയിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ഈ എ കെ ശശീന്ദ്രൻ ഏത് കാലത്തും കോൺഗ്രസ് എസ് ആയിട്ട് നിന്ന ആളാണ് പിന്നീട് എൻ സി പി ആയ ആളാണ് കോൺഗ്രസ് എസ്സുകാരും മൊത്തം എൻ സി പി ആയപ്പോൾ ശശീന്ദ്രനും എൻ സി പി ആയി അന്നേ എം എൽ എ അല്ല എം പി അല്ല ഒന്നുമല്ല ഒന്നുമല്ലാത്തപ്പോഴും എൻ സി പി ആയിട്ട് നിന്നാളാണ് പിന്നീട് രണ്ടായിരത്തി ആറിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ ഷൺമുഖദാസ് പാർലമെൻ്ററി പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന് മത്സരിക്കാനൊരു സീറ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തുടർച്ചയായിട്ട് ആ ഇലത്തൂർ സീറ്റിൽ നിന്ന് ജയിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും എം എൽ എ ആണ് കഴിഞ്ഞ ടൈമിലും മന്ത്രിയായി അപ്പോഴത്തേക്കും ചെറിയ വിവാദത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ രണ്ടാമതൊരു എം എൽ എ ഉണ്ടായിരുന്നത് കുവൈറ്റി ചാണ്ടിയാണ് ചാണ്ടി ചായം കുറച്ചു കാലം മന്ത്രിയായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും പുള്ളി മണ്ണ് കേസിൽപ്പെട്ടു ഭൂമി കയ്യേറിയ കേസ് അതിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു വീണ്ടും ശശീന്ദ്രൻ മന്ത്രി ശശീന്ദ്രൻ ഗതാഗത മന്ത്രിയായിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ടോമിൻ അച്ചങ്കരി പോലുള്ള ആളുകൾ അങ്ങനെ അഞ്ചു കൊല്ലം ആ അഞ്ചു കൊല്ലത്തെ കഴിച്ചില്ല എങ്കിലും നാല് കൊല്ലത്തോളം മന്ത്രിയായിട്ട് അവസാനിച്ചു വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇത്തവണ അവരുടെ പാർട്ടിയുടെ രണ്ടാമത്തെ എം എൽ എ തോമസ് കെ തോമസ് എന്ന് പറഞ്ഞു സാക്ഷാൾ ചാണ്ടിയുടെ അനുജനാണ് അദ്ദേഹത്തിൻ്റെ അനുജനാണെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ യോഗ്യത ഒരേ ഒരു യോഗ്യത ചാണ്ടി ചായ മരിക്കാൻ കാലത്ത് ബില്ല് എഴുതി വെച്ചു കുട്ടനാട് മണ്ഡലം എൻ്റെ അനുജൻ തോമസ് കെ തോമസിന് അവകാശപ്പെട്ടതാണ് അത് ഇടതു മുന്നണി അംഗീകരിച്ചു എൻ സി പി അംഗീകരിച്ചു ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി അതേ ജയിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ത്രി അവകാശവാദം ഉന്നയിച്ചു അപ്പോൾ ചാക്കോ ഒരു സീനിയർ മെമ്പറാണല്ലോ എന്ന് വിചാരിച്ച് ശശീന്ദ്രനെ ആ സ്ഥാനത്ത് കൊടുത്തു ശശീന്ദ്രൻ ചാക്കോയിൽ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ വീതക്കണക്ക് അനുവാദം എത്രയായിരുന്നു നമുക്കറിയില്ല ഏതായാലും ചാക്കോയ്ക്ക് മോശമില്ലാത്തൊരു അനുവാദം കിട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഇവർ ഹാപ്പിയായിട്ട് ഖുഷിയായിട്ട് പോകുമ്പോൾ രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ തോമസ് കെ തോമസ് വീണ്ടും അവകാശവാദം ഉന്നയിച്ചു പക്ഷേ ശശീന്ദ്രൻ കൂട്ടാക്കില്ല ചാക്ക് പോയും കൂട്ടാക്കില്ല ശശീന്ദ്രൻ തന്നെ തുടരട്ടെ അഞ്ചു കൊല്ലത്തേക്ക് ശശീന്ദ്രനാണ് മന്ത്രി ആ തോമസ് കെ തോമസിന് കൊടുക്കാമെന്ന് യാതൊരു വ്യവസ്ഥയും ഇല്ല എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തോമസ് കെ തോമസ് ഇങ്ങനെ സങ്കടപ്പെട്ടു തലയിട്ട് തല്ലി ആ രണ്ടോ മൂന്നോ പ്രാവശ്യം ഡൽഹി ബോംബെക്ക് പോയി ശരത് പവാറിനെ കണ്ടു ഒരു രക്ഷയില്ല മാനത്തെറിഞ്ഞ പടി പോലെ തിരിച്ചു അങ്ങനെ തുടരുമ്പോഴാണ് ചാക്ക് ഈ കുട്ടനാട് സീറ്റിന് അവകാശവാദവും ഉന്നയിച്ച് ആ ഗൾഫിൽ നിന്ന് വേറൊരു അച്ചായൻ്റെ അംഗത്തു അച്ചായൻ്റെ പേര് ഞാൻ എന്നോട് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട് തോമസ് കെ തോമസിനേക്കാൾ കൂടുതൽ പൈസ ഉള്ളതാണ് പുതിയ സ്ഥാനമോഹി അദ്ദേഹത്തിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടനാട്ടിൽ മത്സരിക്കണം എൻ സി പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം എൻ സി പി യെ സേവിക്കണം ഇടതുപക്ഷ സർക്കാരിനെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ അത് യാതൊരു പാർലമെൻ്ററി ദുർമോഹവും ഇല്ല വെറുതെ ഒരു എം എൽ എ ആവണം നാട്ടുകാരെ സേവിക്കണം അദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത് കൂടുതൽ പരിതാപകരമായി പി സി ചാക്കോവയ്ക്ക് ഇപ്പോൾ ഇയാളെക്കാൾ കാശുമാറ്റയാളുടെ ഇതിലുണ്ട് അങ്ങനെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ പുതിയ സ്ഥാനമോഹിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല കുട്ടനാട്ടിൽ ബഹുഭൂരിപക്ഷ ആൾക്കാർ യു ഡി എഫിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത ഉടനെ പുള്ളി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് പോയി യു ഡി എഫിലാണെങ്കിൽ ഈ സീറ്റ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ കഴിഞ്ഞ ദിവസമാണ് അവർ ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് പടം ഞാൻ പത്രത്തിൽ കെട്ടു ആ മാതൃഭീണ ആലപ്പുഴ എഡീഷനിലാണെന്ന് തോന്നുന്നു പി ജെ ജോസഫിൻ്റെയും മകൻ്റെയും നമ്മുടെ മോൻസ് ജോസഫിൻ്റെയും തോമസ് ഉണ്ണിയാടിൻ്റെയും പി സി തോമസിൻ്റെയും സാന്നിധ്യത്തിൽ ഇദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന് ഇനി യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനായിരിക്കും കുട്ടനാട് സീറ്റ് എന്ന് വേണം വിചാരിക്കാൻ അതവിടെ നിൽക്കട്ടെ അപ്പോൾ തോമസ് കെ തോമസിനെ ഒരു കാര്യം മനസ്സിലായി ചാക്കോയെ വെറുപ്പിച്ചിട്ട് കാര്യം നടക്കില്ല ചാക്കോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഏതായാലും ഈ യു എ യിൽ നിന്നും അച്ചായനെ കൊണ്ട് ഇനി അഞ്ച് പൈസയുടെ പ്രയോജനമില്ല ഇനി വല്ലതും കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടണം ഈ കൂവൈറ്റുകാരൻ്റെ അടുത്ത് കിട്ടണം ഉടനെ തന്നെ ചാക്കോ മാറ്റി പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഇതാ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാം എന്ന നിലയിലെത്തിയിരിക്കുകയാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും ഏത് എൻ സി പിയുടെ ജില്ലാ കമ്മിറ്റിയാണ് വലിയ സംഭവമല്ലേ എടുത്താ പോകാത്ത ജില്ലാ കമ്മിറ്റികളെല്ലാം തന്നെ തോമസ് കെ തോമസിന് പിന്നോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശാശീന്ദ്രൻ മാറിയേ പറ്റൂ ശാശീന്ദ്രൻ ബോംബെയിൽ പോയി ശരത് പവാറിനെ കണ്ടു പക്ഷേ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയമാണ് കാശിന് ആവശ്യമുണ്ട് ശശീന്ദ്ര എന്ന് പറഞ്ഞ് മടക്കി അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ശാശീന്ദ്രൻ്റെ കാര്യം ശാശീന്ദ്രൻ ശശിയായി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തോട് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ ഔപചാരികമായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഉടനെ രാജിവെക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ശശീന്ദ്രൻ അറ്റകയ്യായിട്ട് വേറൊരു പ്രയോഗം നടത്തുന്നുണ്ട് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഒരു പ്രശ്നമുണ്ട് ഈ എളത്തൂർ മണ്ഡലം മാർസിസ്റ്റുകാർക്ക് വലിയ മേൽക്കഹിയുള്ള സ്ഥലമാണ് അവിടെ പി സി ചാക്കും നിന്നാലും ജയിക്കും ശശീന്ദ്രൻ രാജിവെച്ചാൽ എം എൽ എ സ്ഥാനം പോവും എന്നല്ലാതെ ഒരു വിശേഷം ഉണ്ടാകുമ്പോന്നില്ല അങ്ങനെ എൻ സി പി എന്ന് പറഞ്ഞ ലോകമഹാവിപ്ലവ പ്രസ്ഥാനം അവർ പഴയ കോൺഗ്രസ് സ്വഭാവം അല്ലെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യത്തിൽ യാതൊരു കുറവും കുറവുമെന്നില്ല എന്ന കാര്യം വ്യക്തമാണ് ഏ ഇത്രയും നാൾ എൻ സി പി യിൽ നിന്ന ശാശീന്ദരം ഇതാ പുറത്താവുന്നു കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം എൻ സി പിയിൽ ചേർന്ന തോമസ് കെ തോമസ് മരിച്ചുപോയ കുവൈറ്റി ചാണ്ടിയുടെ അനുജനാണ് എന്ന ഏക യോഗ്യതയിൽ മന്ത്രിയാകുമ്പോൾ ഈ ഇടക്കാലത്ത് വച്ച് കോൺഗ്രസ് എസ്സിൽ നിന്ന് വിട്ടുപോയി പിന്നെ ഇന്ദിരാ കോൺഗ്രസിൽ ചേർന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി സ്ഥാനമാനങ്ങളെല്ലാം അടിച്ചെടുക്കുകയും തൃശ്ശൂരിൽ നിന്നാ തൂക്കമെന്ന് ഉറപ്പായപ്പോൾ ചാലക്കുടിയിൽ പോയി ഭാഗ്യപരീക്ഷണം നടത്താം എന്ന് തീരുമാനിക്കാം ചാലക്കുടിയിലെ നല്ലവരായ നാട്ടുകാർ അധികവും കോൺഗ്രസ്സുകാർ തന്നെ കാലു തോൽപ്പിക്കുകയും ചെയ്തപ്പോൾ രാജ്യസഭാ സീറ്റും കിട്ടാതെ വന്നപ്പോൾ എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ തകർത്തിട്ടേ വേറെ കാര്യമുള്ളൂ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കള എന്ന് വിചാരിച്ച് എൻ സി പിയിൽ വന്ന പി സി ചാക്കോഷ് ഇതാ സംഗതി കൈക്കലാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഈ അന്തിപ്പിച്ചൊക്കെ വന്നവന് അമ്മയുടെ നായരായി സത്യം പറഞ്ഞ് എൻ സി പി യിൽ നടക്കുന്ന സംഭവിച്ചതാണ് അതുകൊണ്ട് ഭരണമാറ്റത്തോടൊപ്പം മന്ത്രിമാറ്റത്തോടൊപ്പം വലിയ നാറ്റവും അനുഭവപ്പെടുന്നുണ്ട് അത് ചാക്കോയ്ക്ക് നാറ്റം തോന്നുകയില്ല കാരണം അദ്ദേഹത്തിന് ഇത് ശീലമായി പോയി അതുകൊണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക